പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് 10/1/2021 ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്ക് പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നൊക്കെയാണ് നമ്മളിന്ന്, എത്ര പേരാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി മാത്രമല്ല ജോബ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ കുടുംബശ്രീയായി സി ഡി എസ് കെ സി ബി അങ്ങനെ ജോബ് നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ഓഫീസ് അങ്ങനെ അയക്കാൻ വരുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് എല്ലാം പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്ത് തരാമേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മത്സരപരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ഇഷ്ടം പോലെ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്ത് തരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് വരാൻ നോക്കോ. 10/1/2021 ആണ് പരീക്ഷ നടത്തിയത് ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്ക് പരീക്ഷ. അതിന് ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ ഇത്രയും പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമാണ് ഇത്രയും, കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. മെയിൻ ലിസ്റ്റിൽ ഇത്രയും പേര് വന്നിട്ടുണ്ട്. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേരാണ് വന്നിട്ടുള്ളത്. ഇക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസിൽ വന്നിട്ടുള്ളത് 5 പേരാണ്. ഇ ഡബ്ല്യു എസിൽ ഈഴവ വിഭാഗത്തിൽ നിന്നും 6 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 6 പേരെ ഈഴവ. ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്നും 12 പേരാണ്. 12 പേര് വന്നിട്ടുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്, ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്ന് 3 പേര്. ഒ ബി സി വിഭാഗത്തിൽ നിന്ന് 4 പേര് വന്നിട്ടുണ്ട്. വിശ്വകർമ്മ 3 പേര് വന്നിട്ടുണ്ട്. ധീവര 3 പേരാണ് വന്നിട്ടുള്ളത്. ഹിന്ദു നാടാർ 3 പേര്. പിന്നെ ഭിന്നശേഷിക്കാർ ലോ വിഷനിൽ 3 പേര്. ഹിയറിംഗ് കേൾവിക്കുറവുള്ളവർ 3 പേര് വന്നിട്ടുണ്ട്. പിന്നെ സെറിബ്രൽ പാൽസി വിഭാഗത്തിൽ 3 പേര്. ഓക്കെ, ഷോ പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കണ്ടോണേ. കട്ട് ഓഫ് മാർക്ക്, ദി കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് സെക്യൂർഡ് 70 marks ആൻഡ് അബോവ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി മെയിൻ ലിസ്റ്റ് ഓഫ് ദിസ് പ്രോബിലിറ്റി ലിസ്റ്റ്. 70 marks മുകളിൽ വന്നിട്ടുള്ള 70 marks വന്നിട്ടുള്ളവരാണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 70 marks കേട്ടോ. 70 marks കട്ട് ഓഫ് മാർക്ക്. പിന്നെ ഇതിൻ്റെ ഫുൾ PDF വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. 85 89 945 981 എന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ, ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വായിച്ചറിയണമെങ്കിൽ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഒക്കെ കാര്യമാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കിട്ടേണ്ടവർ എനിക്ക് മെസ്സേജ് കിട്ടും. 85 89 945 981 എന്ന നമ്പറിൽ മെസ്സേജ് ഇടണേ. പി എസ് സിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അത് മത്സരപരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്. അതുപോലെ തന്നെ മത്സരപരീക്ഷയിൽ അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിളുകൾ, പിന്നെ ഫാക്സ് അബൌട്ട് കേരള, ഫാക്സ് അബൌട്ട് ഇന്ത്യ, അങ്ങനെ ഓരോ ടോപ്പിക്ക് വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുള്ളതാണ് ക്ലാസ്സുകൾ. അതൊക്കെ നിങ്ങൾ കാണണേ. കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ, പ്ലസ് ടു ലെവൽ എക്സാമിന് കറണ്ട് അഫേഴ്സ് ഫസ്റ്റ് സ്റ്റേജിൽ വലുതായിട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം അത്യാവശ്യം ഒന്ന് നോക്കിയാൽ മതി, അതിന് ഒത്തിരി സമയം കളയണ്ട. നിങ്ങൾ മറ്റ് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഇനി നിങ്ങൾ പഠിക്കണേ. എന്നതറിയോ, കറണ്ട് അഫേഴ്സ് അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളതിൻ്റെ പുറകെ നിൽക്കണ്ട. അപ്പം അങ്ങനെ നമ്മൾ ഏക്കാരി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആ പാറ്റേൺ കിട്ടിയത് കൊണ്ട് അത് വെച്ച് നമ്മൾ പഠിച്ചു പോകാം കേട്ടോ. കൂടുതൽ ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.